അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ചില വ്യക്തികളുടെ, എല്ലാവരുടെയും ഇല്ല, ചില വ്യക്തികളുടെ മനസ്സിൽ ധാരണയുണ്ട് യോഗികളെ എല്ലാവരെയും ചില കണ്ണുകളിൽ കാണുന്ന ആൾക്കാരുണ്ട്. അതായത് യോഗികൾ ഇങ്ങനെ ഇരിക്കണം, യോഗികൾ ഇങ്ങനെ സംസാരിക്കണം, അതെല്ലാം ഒന്നും ശരിയല്ല. കാരണം വേഷഭൂഷാദികളിലോ സംസാരത്തിലല്ല യോഗീതലം എന്നുള്ളത്. ആ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, പുസ്തകജ്ഞാനമല്ലാതെ മസ്തകജ്ഞാനത്തിലൂടെയാണ് അറിവ് മനസ്സിലാക്കുക. രണ്ടാമത് വേഷത്തിലല്ല കാര്യം, വേഷഭൂഷാദികൾ കാണിച്ചല്ല ഒരിക്കലും യോഗി എന്ന് കാണിക്കേണ്ടത്. അയാളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ആണ്, അയാൾ പറയുന്ന കാര്യങ്ങളിലോ കിട്ടുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗി അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റഡ് എന്ന് മനസ്സിലാക്കേണ്ടത്. ബോധതലം ഉയർന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസാര രീതി വളരെ സൗമ്യമായിട്ടാകണം എന്നല്ല, യോഗിയായിട്ടിരിക്കുന്ന എൻലൈറ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബോധതലം എപ്പോഴും തേടെ ഉൾപ്പെടെ ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തി ആജ്ഞാശക്തി ഉണ്ടായിരിക്കും. ആജ്ഞാശക്തിയുള്ള വ്യക്തികൾ ഒരിക്കലും പതുക്കെ അല്ല സംസാരിക്കുക, നല്ല സ്ട്രോങ് വാക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മുടെ ദേവതാ രൂപങ്ങൾ തത്വങ്ങളാണ്, ദേവതാ രൂപങ്ങൾ എപ്പോഴും തത്വങ്ങളാണ്. ഭൗതിക ലോകത്ത് നിൽക്കുന്ന ഒരു ആ തത്വം അനുസരിക്കണം എന്ന ആത്മീയത്തിൽ പോകേണ്ട ഒരു ആ തത്വം വിടണം. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസം പോലും ഈ പറഞ്ഞ കാളിയുടെ കഴുത്ത് കട്ട് ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ആ തത്വത്തിൽ ഇരുന്നു കൊണ്ട് പൂജാദി കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് നല്ല സേവ ചെയ്ത വ്യക്തിയായിരുന്ന അദ്ദേഹം പിന്നീട് ഒഴിവാക്കിയാണ് പോയത്. അത് നിങ്ങൾക്ക് ഭൗതിക ജീവിതമാണ് ആഗ്രഹങ്ങൾ, നിങ്ങൾ ഉറപ്പായിട്ട് അത് തന്നെ ചെയ്യണം. ദേവതാ പൂജയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾ നിങ്ങളുടെ ശക്തി ഉണർത്തി ചെയ്യണം. അല്ല, നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യോഗീതലം അപ്ലൈ ചെയ്യണം. ഒരു യോഗിയെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പലർക്കും സംശയം ഉണ്ടായിരിക്കാം, എങ്ങനെയാണ് ശരിയായ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയാം? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ യോഗീതലത്തിലുള്ള എൻലൈറ്റഡായ ഗുരുവിനുണ്ടായിരിക്കും. രണ്ടാമത്, അവരുടെ നെറ്റിയിൽ തിരുപ്പതി ഭഗവാന്റെ നെറ്റിയിൽ മൂക്ക് വരെയുള്ള രീതിയിൽ ഒരു തൃശൂലം തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഇടനാടിയും വലനാടിയും ആക്റ്റീവായ വ്യക്തികൾ ഇടത് കണ്ണ് സോഫ്റ്റും വലത് കണ്ണും ഷാർപ്പുമായിരിക്കും. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വിശ്വസിക്കരുത്. ഇടത് കണ്ണ് എന്ന് പറഞ്ഞാൽ അവൻ ഉള്ളാണ്, അവിടെ സ്വാധികമായിരിക്കും. വലത് കണ്ണ് അവൻ്റെ പവറാണ്, അത് ശിവനാണ്, ആ കണ്ണ് ഷാർപ്പായിരിക്കും. ഇത് ശക്തിയും ശിവനുമായി മാറും, രണ്ടും ചേരുമ്പോഴാണ് ശക്തി ഉണ്ടാവുക. ശിവനും പാർവതിയും ചേരണം, ഇടനാടിയും വലനാടിയും ഒന്നിച്ച് പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ സർക്കിളായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ, അത് നല്ലൊരു പവറായി മാറുകയുള്ളൂ. പിന്നീട് ആ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് പുസ്തകത്തിൽ പോലും നിങ്ങൾ കണ്ടെത്താത്ത ആൻസർ ഉണ്ടായിരിക്കും. ആ ആൻസറിനെ കണ്ണിക്കുവാൻ നിങ്ങൾക്കാവണം. അതാണ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില പദങ്ങളാണ് മന്ത്രം. അങ്ങനെ തന്നെ മന്ത്ര ഉപാസകനായിരുന്നു അല്ലേ, കുറേ നേരം തന്ത്ര ഉപാസകനായിരുന്നു. അപ്പോൾ മന്ത്രം തന്ത്രം രണ്ടും രണ്ടാണ്. അതോടൊപ്പം തന്നെ കുണ്ടലിനി നമ്മൾ പല പല കോണ്ടക്സ്റ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത്, കുണ്ടലിനി യോഗ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മന്ത്രം കൊണ്ട് നമുക്ക് കുണ്ടലിനിയെ ഉണർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്നതിൽ ഈ ഓരോ ആധാര ചക്രങ്ങൾക്കും അതിൻ്റെതായ ഒരു ബീജമന്ത്രമുണ്ട്. അപ്പോൾ ഈ മന്ത്രവും ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. എന്നാൽ അങ്ങയുടെ ഈ ഒരു പദ്ധതിയിൽ മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ശ്വാസത്തിനാണോ? ആ, അത് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, അതല്ലേ സത്യം, ഇതല്ലേ സത്യം, മന്ത്രത്തിനല്ലേ ശക്തി, അവിടെ നിന്ന് എന്താ ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, മന്ത്രം കൊണ്ടും എന്നാൽ ശ്വാസത്തിലും യോഗ്യതലത്തിൽ ഇരുന്നു കൊണ്ടും കുണ്ടല ശക്തി ഉണർത്താം. കുണ്ടല ശക്തി ഉണർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ യോഗീതലത്തെ കുറിച്ചാ, മോക്ഷപ്പെടുന്നതിനെ കുറിച്ചാ, മോക്ഷമാണോങ്കിൽ മന്ത്രം വിട്ടേ പറ്റൂ, എന്നാൽ മന്ത്രം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ മന്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശക്തി എങ്ങനെ ഉണരുന്നത്, യോഗീതലത്തിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ ഉണരുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കറിയാം മന്ത്രത്തിന്റെ യഥാർത്ഥ പേര് മനനത്രാണ ഇത് മന്ത്ര, അതായത് മനസ്സിനെ പിടിച്ചിരുത്താൻ ഉപയോഗിക്കുന്ന അക്ഷരക്കൂട്ടം അതിനകത്ത് ബീജാക്ഷരം ഉൾപ്പെടുത്തിയിരുന്നേ ഉള്ളൂ. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള അത് എന്താണ് അതിന്റെ ശരിക്കുള്ള ശാസ്ത്രം? നമുക്കൊരു കാളിയും മന്ത്രം എടുക്കാം. ഇപ്പൊ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി എന്ന അല്ലേ. എന്നാൽ ഈ ഇത്രയും വാക്ക് പറയുമ്പോൾ നമ്മൾ ശ്വാസം വളരെ ചെറുതായിട്ട് പുറത്തുവിടുക ചെയ്യുന്നത്. എന്നാൽ ശ്വാസം എടുക്കുമ്പോഴോ ഇങ്ങനെ എടുക്കുന്നത്, ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ, ഓം ഐം ക്ലീം സൗം ഹ്രീം. ശരിക്കും എന്തോ സംഭവിക്കണേ, പ്രാണായാമമാണ് സംഭവിക്കണേ. അതായത് ഈ മന്ത്രത്തിൽ മന്ത്രം ഉച്ചരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ബഹുമാനിക്കുന്നതും ഭയപ്പെടുന്നതും
തൻ്റെ ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള രൂപത്തിൽ തൻ്റെ ഇന്ദ്രിയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്താൽ കുണ്ഡന ശക്തി ഉണരും. അതാണ് മഹാമാന്ത്രികന്മാരും പൂജാരിമാരും കർമ്മം ചെയ്ത് ഫലിക്കാൻ കാരണം. ആ ദേവതയെ ഉപാസിക്കുന്നതുകൊണ്ടാണ്. ഇനി പ്രാണായാമത്തിൽ ഇതാണ് സംഭവിക്കണേ. പ്രാണായാമം ചെയ്യുമ്പോൾ 8-4 മാത്രമാണ് ശ്വാസം എടുക്കുന്നു, 11-16 മാത്രം ഉള്ളിൽ കുംഭകം ചെയ്യുന്നു, 8 മാത്രമാണ് പുറത്തു വിടുന്നു. ഒരു മന്ത്രം ഉപയോഗിച്ചാൽ അത് തന്നെയാണ്, കുംഭകവും രജകവും എല്ലാം നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എന്റെ സത്യം. എന്നാ മോക്ഷം വേണമെങ്കിൽ ബാഹ്യമായ നാമരൂപങ്ങൾക്ക് അതീതമാകലാണ് ബ്രഹ്മചര്യം. അപ്പൊ ബാഹ്യമായ നാമരൂപങ്ങൾ എന്തെല്ലാമാണ്? താൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എല്ലാം തിരുവനകത്ത് അതിനെ വെറുപടാൻ എന്ന് കഴിയുന്നുവോ അന്നേ മോക്ഷം ഉണ്ടാവും. അപ്പൊ ശരിക്കും മോക്ഷപദം എന്ന് പറഞ്ഞാൽ പ്രാണായാമത്തിലുള്ള യോഗ്യതലമാണ്. എന്നാൽ തന്റെ ശക്തി ഉണർത്തുന്ന അതും സാധിക്കും, മന്ത്രവും സാധിക്കും. മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഈഗോയുടെ അംശം കൂടെ അതിനകത്ത് കയറി വരും. ഡിറ്റാച്ച്മെന്റ് ആണ് മോക്ഷം. തന്റെ ഞാനെന്ന ഭാവം പോകത്തില്ല അവിടെ. ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് മന്ത്രജോന്ന്. അത് പോകത്തില്ല. മാത്രമല്ല അതിന്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്കൊരു ഈഗോ വർക്ക് ആവും, നമ്മുടെ ഈഗോ ഹർട്ട് ആവും പലപ്പോഴും. അതായത് ഭൂമി തത്വം ആകാശ തത്വം എന്ന പോലെ ആകാശ തത്വത്തിൽ ഇരുന്ന് വേണം ധ്യാനിക്കാൻ. ആകാശ തത്വമാണ് വായു, ഭൂമി തത്വം ശരീരം. ശരീരത്തിൽ ഇരുന്ന് ജപിക്കുന്നതാണ് മന്ത്രം. അപ്പൊ ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നല്ല സംഭാഷണത്തിൽ ഇടയ്ക്ക് നമ്മൾ ട്രൈഡന്റിനെ കുറിച്ച് പറഞ്ഞു, നെത്രിക അല്ലേ. അപ്പൊ ഈ കാശ്മീരി ശരീരത്തിലാണ് സാധാരണ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരു മഹാകാളിയും അതിന്റെ ചുറ്റാകിയിരിക്കുന്ന 13 കാളികളും എന്നുള്ള സങ്കല്പം ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ട് നമുക്ക് ട്രൈഡന്റ് തെളിഞ്ഞു വരും എന്ന് പറയുന്നു. അപ്പൊ ഈ ബാലാജിയുടെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരച്ചു വെക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താണ് എന്റെ സാങ്കത്യം എന്താണ് ഇതെന്ന് പറഞ്ഞാൽ? അതിനെ കുറിച്ച് വിവരിക്കാനാണെങ്കിൽ ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സാധാരണ ഭക്തർ ആദ്യം പറ ഒന്ന് രണ്ട് പോയിന്റ് ഉൾക്കൊള്ളരുത്. അത് ശേഷം മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. കാരണം ഇന്ന് പല നമ്മുടെ സമൂഹത്തിന്റെ പല ആൾക്കാരും ദേവതയെ ഉപാസിച്ചുകൊണ്ട് കാര്യം നേടണം എന്നുള്ളവർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ എടുക്കരുത്, രണ്ടാമത്തെ പോയിന്റ് എടുക്കുക. പക്ഷെ യോഗ്യ തലത്തിലുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക. അതായത് വിഷ്ണു ആരാണെന്ന് എന്നുള്ള ആദ്യം അറിയണം. ഈ ഒരു സംഭവം അറിയുന്നതിന് മുമ്പ് വിഷ്ണു ആരാണെന്ന് അറിയണം. വിഷ്ണുവിന്റെ ആ ഒരു ഇതിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇതിലും ഉണ്ട്, ഞാൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്ന. അതുകൊണ്ടാണ് ഗരുഡൻ എന്ന് പറയുന്ന വാഹനത്തിന് അദ്ദേഹത്തെ കൊടുത്തിരിക്കുന്നത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. തോണിലും തുരുമ്പിലും ഞാനാണ്, എന്നാ പ്രാണലും ഞാനാണെന്ന് പറയുന്നില്ല. അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ വിഷ്ണു വിഷ്ണുവായത് എപ്പോഴാണ് എന്നാ ചിന്തിക്കേണ്ടത്. വിഷ്ണു വിഷ്ണുവാകുന്നതിന് മുന്നേ, അതായത് മരണമുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ദേവഗണങ്ങൾക്ക് മരണം എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ മരണം ഉള്ള സമയത്ത് വിഷ്ണുവിന്റെ കയ്യിൽ ഗദയുണ്ടായിരുന്നോ, ചക്രമുണ്ടായിരുന്നോ, കിരീടമുണ്ടായിരുന്നോ? ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ വിഷ്ണുവിനെ ആരാട്ടാ കാണണ്ടേ? മനുഷ്യൻ. അതാണ് തൂണിലും തുരുമ്പിലും ഞാനാണ്. കൂടുതൽ വിഷ്ണു എന്ന് പറയുമ്പോ എല്ലാം ഇതെല്ലാം ചേർന്ന ചതുർബാഹു വിഷ്ണു ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ വിഷ്ണു ഭാവത്തിൽ ഇരിക്കണം, എന്റെ ഗദയുണ്ട്, ചക്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നെ ദേവനായിട്ട് പറയാം. ഇതില്ലാത്ത ഞാൻ ആരാണ്? സാധാരണ. അപ്പൊ പാലാഴി മാത്രം നടക്കുന്ന വിഷ്ണു ആരാണ്? ആ വിഷ്ണു പറയുന്നത് തൂണും തുരുമ്പും ഞാനാണ്. അപ്പം വിഷ്ണു ശരീരമാകുന്നു. അപ്പൊ ശരീരമാകുന്ന വിഷ്ണുവിൽ ഇതെല്ലാം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പാലാഴി മദനത്തിന് ശേഷമാണ്. അപ്പം പാലാഴി മദനം അപ്പൊ എവിടെയാ നടന്നത്? നമ്മുടെ ഉള്ളിലാണ്, ഉള്ളിലാണ് നടന്നത്. ആ ഉള്ളിൽ നടന്ന സമയത്ത് പൊന്തി വന്ന കുറച്ച് കാര്യങ്ങളാണ് വിഷ്ണു എടുത്തിരിക്കുന്നത്. അതില് ബ്രഹ്മാവിനെ, സരസ്വതിയെ ബ്രഹ്മാവും എടുത്തു അല്ലേ. അപ്പം വിഷ്ണു എടുത്തിരിക്കുന്നത് ലക്ഷ്മിയാണ്, ചക്രമാണ്, ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള വിഷ്ണുവിന്റെ ബാക്കി കൂട്ടിപ്പാട്ട് കിടക്കുന്നത് അത് ക്ലാസ്സിൽ നമ്മൾ പറയത്തുള്ളൂ. ഈ തിരുപ്പതി, അതുപോലെ വിഷ്ണു ഭഗവാന്റെ നെറ്റിയിൽ ഒരു ഇങ്ങനെ ഒരു യു ആകുന്നില്ല, ശൂലം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ, അപ്പൊ തിരുപ്പതി ഭഗവാന്റെ നെറ്റിയിൽ ഇങ്ങനെ മൂക്ക് വരെ കൊടുത്തു, ഇവിടെ അത് അവിടെയുള്ള തിരുമേനി പറഞ്ഞ വരച്ചു വെക്കാറാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അത് ഇടനാടി വലനാടി സുഷുമ്ന നാടിയാണത്. അതായത് നീ ശരീരത്തിൽ ഇരിക്കുമ്പോ നീ ഇതിലായിരിക്കണം, ഓ അതാണ് ശൂലം. അത് ഇവിടെ ഉണ്ടായിരിക്കണം, ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ താഴോട്ട് ഭൗതിക ആത്മീയ, അത് നമുക്ക് നെറ്റിയിൽ തെളിയണം. വരച്ചു വെക്കലല്ല വേണ്ടത്, അത് നെറ്റിയിൽ തെളിയണം. അതായത് നമ്മൾ യോഗം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം ഇല്ലാണ്ടാവും. ഈ കർമ്മം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള കർമ്മം വിട്ടുപോകുമല്ല, നമ്മളെ അന്തർലീനമായി കിടക്കുന്ന വാദവിത്ത കഫങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്ന, അത് ഇല്ലാതാവുന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു മാറ്റമാണത്. അതാണ് ഈ ഇത് കാണിച്ചിരിക്കുന്നത്, നീ ഇതായിരിക്കണം എന്നാണ്. അതായിരിക്കുന്ന നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മപദത്തിൽ ഇരിക്കണം. അതാ പൊക്കളിൽ പോയിരിക്കണം. ത്രിദോഷങ്ങളോടൊപ്പം ത്രിഗുണങ്ങളും നമ്മളിന്ന് ഇല്ലാതാകും. അതെ അതെ. അപ്പൊ ഇതിൽ നിന്നും കൊണ്ട്
ആ ഈ ഒരു തലത്തിലിരിക്കുന്ന നീ ലക്ഷ്മിയുടെ കൂടി ഇരിക്കണം. മഹാലക്ഷ്മിയെ വിഷ്ണുവിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് സർവ ആൾക്കാരുമായിട്ട് ലക്ഷ്മി ഭാവത്തിൽ ഇരുന്ന് വേണം നീ ബ്രഹ്മാവിനെ ധ്യാനിക്കുവാൻ. അതും ശിവനെ സംരക്ഷിച്ചുകൊണ്ട്, തന്റെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം. പൊക്കിളിന്ന് പോയിരിക്കുന്ന പൊക്കിളി എന്നല്ല, അത് ഇവിടെ നൂത്ത് വെക്കണം. നമ്മളെ കാണിക്കാനെ പൊക്കിളിന്ന് പോയിരിക്കുന്നത്. ഈ നട്ടെല്ലാം നട്ട ഈ താമരത്തണ്ട് പോലെയാണ് ഈ നമ്മുടെ സുഷ്മ നാടി കേട്ടിട്ടുണ്ട്, അതാണ് ഈ താമര കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ സഹസ്രാരപത്മം തണ്ട് താമരത്തണ്ടിന് നാര് പോലെ എന്ന് പറഞ്ഞേക്കുന്നത് സുഷ്മ നാടിയാണ്. അത് ഈ നാഭീന്നാണ് പോയിരിക്കുന്നത്, അത് നൂത്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പം വിഷ്ണുവായിരിക്കുന്ന ശരീരമായിരിക്കുന്ന നീ സർവ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നീ നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി ലക്ഷ്മി സമേതം സന്തോഷവാനായി ഇരുന്നു കൊണ്ട് ശിവനെ സംരക്ഷിച്ചുകൊണ്ട് ശിവനായി മാറി ബ്രഹ്മത്തിലെത്തുക എന്ന സങ്കല്പമാണ് നമ്മള് പത്മാസനം ഇരിക്കുമ്പോൾ തരത്തിൽ തന്നെയാണല്ലേ. നമ്മള് ഈ നമ്മുടെ അടിഭാഗം എന്ന് പറഞ്ഞാൽ മണ്ണിലിരിക്കുന്നു, താമര ചേറിൽ നിന്നാണ് വരുന്നത്, പക്ഷെ മുകളിലേക്ക് വന്നിട്ട് വിടർന്നു പോകുന്നു. ഇത് തന്നെയാണ് ആ ഒരു മഹത്തായ സങ്കല്പം. ഞാൻ ആ പൂജാരിയായിരുന്നു, ദേവികളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ തലത്തിൽ പെട്ടെന്നുണ്ടായ പരിവർത്തനം ഉണ്ടായ ഒരു ഇതാണ്. അപ്പം എന്റെ വീട്ടിൽ വന്ന് നോക്കിയാലും സിദ്ധിസായുടെ ഫോട്ടോ അന്ന് കാണത്തില്ല, പക്ഷെ ഇപ്പൊ കാണും. അപ്പോ ഈ മരത്തവ മലയിൽ പോയിരുന്ന സമയത്ത് ഈ യോഗത്തിലേക്ക് പോയി, ഒരു യോഗത്തിലേക്ക് പോകുന്നതിന് ഒരു 2-3 സെക്കൻഡ് മുമ്പ് എന്റെ മുന്നിൽ ഒരു പ്രകാശം, ഒരു ജ്യോതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് എനിക്ക് ശരീരബോധമില്ല, പിന്നെ കറണ്ട് ഫീസ് പോയാണല്ലോ, പിന്നെ കറണ്ട് ഇല്ല. അതായത് നമ്മൾ ശരിക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, താൽക്കാലിക സമാധിയെ പോയിട്ട് തിരിച്ചു വരുന്ന വെച്ചാൽ നമ്മൾ ലൈറ്റ് തൊട്ടുള്ള ഒരു മുറിയിൽ നമ്മൾ ഈ കണ്ണടച്ച് ഇരിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് തൊട്ടുള്ള മുറി ഇരിക്കുകയാണെന്ന് എടുക്കുമോ, പെട്ടെന്ന് കറണ്ട് പോയാൽ എങ്ങനെയാണ്? കറണ്ട് വരുമ്പോ എങ്ങനെയാണ് ആ അവസ്ഥയാണ്. അപ്പൊ കറണ്ട് പോയിട്ട് കറണ്ട് വരുമ്പോ അതിനുള്ള ഇരുട്ടുണ്ടല്ലോ, തമസല്ലോ സുഖപ്രദം. ആ ഇരുട്ടിന്റെ സമയമാണ് 5 മണിക്കൂർ. അതായത് നമ്മൾ ഇല്ലാണ്ടാവുന്ന അവസ്ഥ, ആ ഒരവസ്ഥ രൂപപ്പെട്ടിരുന്നു. അത് വീട്ടിലും പല പ്രാവശ്യം സംഭവിച്ചു, ക്ഷേത്രം കടഞ്ഞു കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രം ഇപ്പൊ പോകുന്നില്ല. ഒരിക്കൽ 3 മണിക്ക് ഞാൻ ധ്യാനിക്കാതിരുന്നു, ഏട 7 മണി കഴിഞ്ഞിട്ടാണ് എന്നെ കടന്ന് വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴത്തേന് നടേല ദീപാരാധനയൊക്കെ നടക്കുന്ന സമയമാണ് കഴിഞ്ഞു കൂടുണ്ടായിരുന്നു. അപ്പൊ ജനല് തുറന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ 3 മണിക്ക് നല്ല വെട്ടം ഉണ്ടായിരുന്നു, ഞാൻ കണ്ണു തുറന്നപ്പോ ഇരുട്ടാണ്. അപ്പൊ എന്റെ ഫോൺ സൈലന്റ് ആണ് വിളിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വലിയ വേളാക്കം നടത്തിയിട്ട് അവസാനം ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേന് അവരറിയുന്നില്ല, യോഗിയാന്ന് അറിയില്ല, പൂജാരി ആണെന്ന് അറിയുള്ളൂ. പറഞ്ഞതുമില്ല അവർക്ക് ഇന്ന പറ്റിപ്പോന്ന് പറഞ്ഞു, ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു ധ്യാനിക്കുന്ന ധ്യാനത്തിലോട്ട് പോയ ഞാൻ ആ വേറെ കാര്യം ഈ മരത്തവ മലയിൽ എന്താണ് ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞുതരാം. അതായത് വെറുതെ പോയിരുന്ന യോഗിയാവത്തില്ല. ഞാൻ ഈ ഒരു ഗുരുക്കന്മാരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ല, അതിന് 1-2 ഗുരുക്കന്മാർ നമുക്ക് താല്പര്യമുണ്ട്. ശ്രീവിദ്യ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടുപോയി. ശ്രീവിദ്യ ചെയ്ത് ശ്വാസത്തിലിരിക്കുന്ന പ്രക്രിയ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രക്രിയയാണ് ഞാൻ അവിടെ പോയി ചെയ്തത്. അപ്പൊ അതിനകത്ത് എനിക്ക് പെട്ടെന്ന് കയറിപ്പോൻ സാധിച്ചു. അപ്പം ഹംസയോഗം എന്ന് പറയും, ഹംസയോഗം ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് കൊടുക്കുന്നു, ഹംസയോഗം കുറച്ച് കൊടുക്കുന്നുണ്ട്. ഹംസയോഗത്തിലൂടെ കയറിയാണ് പോയത്. ഈ പോയ സമയത്ത് ഒരു ഭയങ്കര കണ്ണടച്ചിരിക്കുകയാണ്, ഈ സമയത്ത് ഭയങ്കരമായ ഒരു വെളിച്ചം അതിനകത്തുണ്ടായി. അപ്പൊ വെളിച്ചം ഉണ്ടായപ്പോ എന്റെ ഒരു തോന്നലാന്ന് ഞാൻ കരുതി. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു, ആ രൂപം ശ്രുതിസായിയുടെ മുഖമാണ്. ശ്രുതിസായ ഓർക്കണില്ല, ശ്രുതിസായിയുടെ മുഖമാണ്. അപ്പൊ പെട്ടെന്ന് അതിനൊരു പ്രകാശം ഈ ഭാഗത്ത് നിന്ന് പതിച്ചു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. അപ്പൊ അതാണ് മൗനിയായി പോയത്. ഇപ്പൊ നടന്നെന്തോന്ന് എനിക്കതെന്ന് അറിയില്ല. ആ സ്റ്റേജിലോട്ട് പോയിട്ട് ഞാൻ എന്റെ കൂടെയുള്ള കൂട്ടുകാരോട് പറഞ്ഞടാ, എനിക്ക് ഇങ്ങനെ ഒരു പ്രകാശം കണ്ടു, രൂപം ഞാൻ കണ്ടു. ആരാ ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്ക് ആളിനെ അത്ര പരിചയം, പക്ഷെ മോദിയുടെ മുഖമാന്ന് പറഞ്ഞു. എനിക്ക് സിദ്ധിസായുടെ ഫോട്ടോ ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ പറയും നമ്മുടെ നരേന്ദ്രമോദിയുടെ ഫേസ് കട്ട് ആണ് ആളിന്, അതേ ഉണക്കുള്ള ജുബായി കെട്ടിരിക്കുന്ന കക്ഷിയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഗൂഗിളിനകത്ത് പുള്ളി സെർച്ച് ചെയ്തിട്ട് രണ്ട് ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനാണ് ചേട്ടൻ ശ്രുതിസായി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മരുത്താമലെ ശ്രുതിസായി എന്താ ബന്ധം? നമ്മുടെ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും പിന്നെ അതുപോലെ തന്നെ ഭോഗർസ്വാമി ഉൾപ്പെടെ 100 യോഗികള് ബോധോദയം ഉണ്ടായത് മരുത്തോമലയിൽനിന്നാണ്. സർവ്വ ആൾക്കാർ എല്ലാം ഗുഹയുണ്ട് അവിടെ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം. അപ്പൊ ആ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ശ്രുതിസായിട്ട് എന്താണ് ബന്ധം അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. NSS ഒരു ഓഫീസുണ്ട് അവിടെ. അപ്പൊ NSS എസ് എൻ ഡി പിയുടെ ഓഫീസുണ്ട്, രണ്ടുപേര് ഇരുന്നുകൊണ്ട് രണ്ട് ഓഫീസുണ്ട്. അപ്പൊ NSS ഓഫീസിൽ ഞങ്ങൾ കയറി ഇരുന്നു, കുറച്ചേരം സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ 2-ാം പ്രാവശ്യം ഉണ്ടോ പോയപ്പോ ചോദിക്കണേ, ഇവിടെ ഇങ്ങനെ ശ്രുതിസായി ഇവിടെ ഈ മലയിൽ വന്നു പോയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല. എന്താ കാര്യം? അല്ല എനിക്ക് അതിന് പ്രസൻസ് ഫീൽ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ശ്രുതിസായിയുടെ ആശ്രമം അടുത്തുണ്ടെന്ന്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താണ് മരത്താമലയിൽ പോലും പോയി. ചേട്ടാ എവിടെ നിന്ന് ചോദിച്ചു.
ദോ ഇല്ല കാണുന്ന വെളുത്ത പൊട്ടുകളുണ്ടോ അവിടെ കാണാം, ഒരു വെളുത്ത പൊട്ടുണ്ടോ, ഒരു വെള്ള ബിൽഡിംഗ് പോലെ കാണാം, അത് സായി ആശ്രമം. ഞങ്ങൾ പിന്നെ അവിടെ സംഭവമുള്ള സായി ആശ്രമം. അപ്പൊ ആശ്രമം അവിടെ വന്നതിന്റെ പിന്നിൽ മരുത്തമായിട്ട് ബന്ധമുണ്ട് നമുക്കറിയില്ല ചരിത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ആദ്യം നമ്മുടെ മുന്നിൽ വന്ന ഒരു ഒരു എനർജിയായിട്ട് ബന്ധപ്പെട്ട ശരീരമില്ലാത്ത ഗുരു എന്ന നിലയിൽ ഞാൻ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പടം വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് വെച്ച് എന്റെ പേരിന്റെ കൂടെ സായി കൂടെ വന്നതാണ്. എന്റെ പേര് രതീഷ് കുമാർ എന്നാണ്. അപ്പം രതീഷ് സായിയും കൂടെ അകത്ത് ആയതാണ്. ഇത് ഞാനിട്ട പേരല്ല കേട്ടോ. പിന്നെ രണ്ടാമത് എന്റെ മുന്നിൽ വന്ന ആളാണ് പ്രഭാകർ സിദ്ധയോഗികള്. പ്രഭാകർ സിദ്ധയോഗികളെ എന്റെ ആസ്ട്രൽ ട്രാവൽ ആണ് ദീക്ഷ കിട്ടിയത്. അത് കൈക്കാണ് കിട്ടിയത്. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് തരാം. എന്തുകൊണ്ടാണ് യോഗി തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുന്നത്, എന്തുകൊണ്ടാണ് സോളുകളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ ഇരിക്കുന്നത് എന്നുള്ളത്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എനർജി തലമാണത്. അതായത് ഭൗതികത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതൊരു മന്ത്രോപാസന ആണ് ചെയ്യുന്നതെങ്കിൽ അവർ കാണുന്ന മുഴുവൻ ആരെയായിരിക്കും എന്ന് ചോദിച്ചാൽ ദേവീ ഉപാസന ചെയ്യുന്ന തന്റെ ദേവതകളെയും ഭൗതിക ശരീരം ഇല്ലാത്ത ആത്മാക്കളെയായിരിക്കും. കാരണം ഓരോ കോശങ്ങളും അന്നമയ കോശം, പ്രാണമയ കോശം, അങ്ങനെ കോശങ്ങളുണ്ട്. ആ നമ്മൾ ഓരോ തട്ടും ഓരോ ചക്രാസ് ബന്ധപ്പെട്ട് ഓരോ തട്ടിലേക്ക് ഹയറിലേക്ക് ഉയർത്തപ്പെടും. ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ ബോധമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ യോഗി തലത്തിൽ ഇരിക്കുന്ന വ്യക്തി കാണുന്നത് സോളുകളെ ഒന്നുമല്ല, യോഗികളെ ആയിരിക്കും കാണുക. അതാണ് എന്താ ഈ ആസ്ട്രൽ ട്രാവൽ ഇത് സംഭവിക്കാൻ കാരണം. എന്നെ വിളിക്കുകയും ചെയ്തു ആസ്ട്രൽ ട്രാവൽ, പറഞ്ഞു നീ ഇന്നുമ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ജന്മത്തായിരിക്കാം. നീ ഇതിനു വന്നിട്ടുണ്ടല്ലോ, നീ വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയും ദീക്ഷ തരികയും ചെയ്തു. അത് എന്റെ ശിഷ്യന്മാർക്ക് കുറച്ച് പേർ ഞാൻ പറയുകയും ചെയ്തു. നല്ലൊരു അനുഗ്രഹമാണ് എന്തായാലും അത്. അപ്പൊ ഇനി അങ്ങയുടെ ചില പിന്നെ എന്താ പറയാ ശിഷ്യന്മാർ ഒന്ന് രണ്ട് വീഡിയോസ് അയച്ചു തന്നിരുന്നു. അതിലെ ഈ അങ്ങനെ ഇനിഷ്യേഷൻ കൊടുക്കുന്ന സമയത്ത് പലരും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ വന്നിട്ട് നമ്മൾ ചില ഈ തട്ടിപ്പ് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ കർണടിക്കും പോലെ മനപൂർവ്വം ചാടുന്ന പോലെ കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞതേ, ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു സംഗതി കണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഇത്, ആ ഒരു എനർജി പാസിംഗിന്റെ ഒരു സീക്രട്ട് എന്താണ്? ആ വീഡിയോ ആരും തൊടുന്നില്ല. അതാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. സാധാരണ വ്യക്തി ദീക്ഷ എടുക്കാൻ വരുന്ന വ്യക്തി എത്ര ഉപാസന ചെയ്താലും, ഞാൻ നേരത്തെ പറഞ്ഞു, തന്റെ ശക്തി കൊണ്ടുവർത്താൻ ഏത് മാർഗവും സ്വീകരിക്കാം. മന്ത്രത്തെ ഉപയോഗിക്കാം, ഒരു പോയിന്റിനെ ഉപയോഗിക്കാം, അഗ്നിയെ ഉപയോഗിക്കാം, ദേവതയെ ഉപയോഗിക്കാം, വിഗ്രഹത്തിനെ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിച്ചു. ഏതിനെ ഉപയോഗിച്ചാലും അവന്റെ ബോധം തന്റെ ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. അപ്പൊ അവർ തന്നെ വരുന്ന വ്യക്തികളും പലരും ഞാൻ വലിയ ഹയർ ലെവലാണ് പറഞ്ഞാൽ വരണേ, ഒരിക്കലും അവർ ഭൂമി തത്വത്തിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ആ വ്യക്തികൾക്ക് നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പ്രാണനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ എന്ന് മാത്രമല്ല പ്രാണനിൽ ഇരിക്കുന്ന ഏത് വ്യക്തിയും ദീക്ഷ കൊടുത്താൽ അത് സംഭവിക്കും. പ്രാണനിലാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ ദീക്ഷ കൊടുക്കുമ്പോൾ സംഭവിക്കും എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ഒരാളിന് ആ ഭൗതികത്തിരിക്കുന്ന ആളുടെ ലോകം അതാണ്. അയാൾക്ക് പ്രാണനെ അറിയില്ല. പ്രാണനിലേക്ക് അവന്റെ ബോധം കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാണനിലേക്ക് അവന്റെ ബോധം കണക്ട് ചെയ്യുമ്പോൾ അവൻ മരിക്കുന്നില്ല, അവൻ ബോധവാനാ. പക്ഷേ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ആവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഞാൻ തൊടുന്നത് എങ്ങനെയാ അറിയുന്നത്? ബ്രെയിൻ എന്ത് വഴി അറിയണേ? നാഡിയുടെ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ബോധം ശരീരമാസാനം വ്യാപിച്ചിരിക്കുന്നോണ്ടല്ലേ അറിയണേ. എന്നാൽ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രാണൻ മുഴുവൻ എങ്ങോട്ട് പോകുന്നറിയോ? ആത്മാവായിട്ട് കേന്ദ്രീകരിക്കപ്പെടും, ആത്മീയ ബോധമായി മാറും, സഹസ്രാർ ഓപ്പൺ ആവും. ആ സമയത്ത്, ഈ ആവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ തലച്ചോറിന് കഴിയും, പക്ഷേ നടക്കില്ല. അതായത് നമ്മളിപ്പോ ഈ കറണ്ടിലേക്ക് കൊണ്ട് കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ല, പക്ഷെ നമുക്ക് കൈ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഡി സിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന എ സി ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് അവർക്ക് എല്ലാ ഓർമ്മയുണ്ടായിരുന്നു. ഇതാണ് ബോധം മറിയുന്നില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഒരാൾ മറിഞ്ഞു വീഴുന്നത് ബോധം പോവുകയാണ്, ചെയ്യുന്നത് അയാളുടെ പറഞ്ഞു ചോദിച്ചു എനിക്കൊന്നും ഓർമ്മയില്ല, നിന്നേ ഓർമ്മയുള്ളൂ, ഇപ്പൊ എനിക്ക് കിടന്നതാണ് ഓർമ്മ എന്ന്. ഇതങ്ങനെയല്ല, ഇവർക്ക് ശരീരത്തിന് ബോധം കാണത്തില്ല, പക്ഷെ അയാൾക്കല്ല ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ അയാൾ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അയാള് പ്രാണൻ മുഴുവനും നമ്മൾ ഈ ആളിനെ അയാളുടെ ബോധത്തിലേക്ക് ഉയർത്തുമ്പോൾ പ്രാണൻ കംപ്ലീറ്റ് നേരെ ശിരസിലേക്ക് പോയിട്ട് അവിടെ യോഗം ചെയ്യുന്നു. യോഗം ചെയ്യുന്ന സമയത്ത് തലച്ചോറ്, ഈ സമയത്ത് ഇങ്ങോട്ടുള്ള ഈ കണച്ചോറ്, ഞാൻ നിൽക്കുകയാണ്, ഞാൻ നിൽക്കണു, വീഴാൻ പോകുന്ന ബാലൻസ് തലച്ചോറാണ്. അപ്പൊ ഈ ഒരു കൺട്രോള് ഈ തലച്ചോറിന് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകില്ല. ശരി ശരി ശരി, ഇതാണ് അച്ഛൻ സംഭവിക്കുന്നത്. അതെ അതെ അതെ, ബാക്കി നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ പോയിട്ട്. അപ്പൊ നടന്ന കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഒരു തലങ്ങൾ എന്തൊക്കെയാണ്?
നമ്മള് ശരിക്കും പറഞ്ഞാൽ സർവീസ് ചെയ്യാനാണ് ആഗ്രഹം, അതുകൊണ്ട് വലിയ ഫീസ് ഒന്നും വാങ്ങുന്നില്ല. സർവീസ് ഇപ്പൊ ഫീസ് വാങ്ങുന്ന കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നല്ല വ്യയമായ തുകയാണ് ഹാൾ എടുക്കുന്നെങ്കിൽ നമ്മൾ 10 പേര് കൂടുതൽ കൊടുക്കത്തില്ല. ഇപ്പൊ 10 പേരെ വിളിച്ചാൽ 5 പേരെ 6 പേരെ കാണാം. അപ്പൊ ഈ 6 പേരെ വെച്ച് ഒരു ദിവസം ഹാള് നടത്തണമെങ്കിൽ എന്തായാലും അവരെ ഒരു 10-2000 രൂപ വെച്ച് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അതായത് ഇതിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുണ്ടലിനി യോഗ 3 ദീക്ഷയാണ്, ത്രിതല ദീക്ഷ എന്ന് പറയും, 3 ഇതാണ്. ആ 3 ദീക്ഷ കഴിഞ്ഞ ഒരു കുണ്ടലിനി യോഗമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം, അതല്ല മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ്സിലാണ് നമ്മൾ വാശ്യോഗം കൊടുക്കുന്നത്. റിയൽ വാശ്യോഗം എന്ന് പറയും, റിയൽ വാശ്യോഗം എന്ന് പറഞ്ഞാൽ സൈലന്റ് ശബ്ദം ഉണ്ടാക്കി, സാധാരണ വാശ്യോഗം ശബ്ദം ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അവിടെ എന്റെ രീതി അനുസരിച്ച് ശബ്ദം പോലും ഇന്ദ്രിയങ്ങൾക്ക് അധീനമാണ്. ശബ്ദം പോലും ഇല്ലാതിരുന്നുകൊണ്ട് നാദത്തിൽ ഇരുന്നുകൊണ്ട് വാശിയിൽ കയറുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ, എന്റെ ഞാൻ കയറി വന്ന അങ്ങനെയാണ്. അതായത് നാദത്തിൽ, സദാ നാദത്തിൽ ഇരുന്നുകൊണ്ട് വാശിയാവുക, വാശിയായി ശിവനായി മാറുക. വാശിയാണ് ശിവൻ, അതറിയാം, ശിവനായി മാറി എങ്ങനെ അങ്ങനെ ആക്കുന്ന, അത് ഒരു പുസ്തക കോഴ്സാണ്. അത് കൂടാതെ വാശി എന്ന് പറയുമ്പോൾ രണ്ട് ശിവയാണ്, ആ ശിവ വാശി എന്നുള്ള വാശി 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 ആയതാണ്. അതേപോലെ അത് നമ്മുടെ നാദത്തിനെ കൊണ്ട് വാശിയാക്കി, നാദത്തിൽ ലയിപ്പിച്ച് നാദമായി ഇരുന്നും കൊണ്ട് ജ്യോതിയിലേക്ക് പോകുന്ന ടെക്നിക്കാണ്. അതായത് നമ്മൾ നാദത്തിൽ ഇരുന്ന് പോകുമ്പോൾ ജ്യോതി ദർശനം കിട്ടും. ജ്യോതിയിൽ ഇരുന്നു കൊണ്ട്, രണ്ടിലിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങൾ മൊത്തം അതിനകത്തായി മാറും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോഴ്സാണ്. അത് നിർബന്ധമില്ല, വേണം എന്നുള്ളവർക്ക് ചെയ്യാം. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഈ പല ആൾക്കാർക്കും ഭയമുണ്ട്, ക്ഷുദ്രം ആഭിചാരം തുടങ്ങിയ കാര്യങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ടോ, ഇത് മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യാനല്ല, മാറ്റാൻ. ചെയ്യാൻ എനിക്കറിയാം, പഠിച്ചിട്ടുള്ള വിഷയം കേട്ടോ. അപ്പൊ അത് മാറ്റാൻ പഠിപ്പിക്കുന്നത്, അത് എങ്ങനെ ചെയ്യാം, എനർജി തലമാണ്. ഇപ്പൊ നമ്മൾ ഈ തലത്തിലേക്ക് പോയി എനർജിയെ കാണാനും തൊടാനും അതിന്റെ ഗന്ധം, അതുപോലെ അതിന്റെ നിറം, നെഗറ്റീവ് നിറം എന്താണ്, പോസിറ്റീവ് നിറം എന്താണ്, അതിന്റെ എനർജി എങ്ങനെ ഫീൽ ചെയ്യും, പോസിറ്റീവ് എനർജി എങ്ങനെ ഫീൽ ചെയ്യും, ഇതൊക്കെ നമുക്കൊരു നോളജായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക കോഴ്സാണ്. അത് മാത്രമല്ല, അതിന്റെ കൂടെ വ്യക്തികളെ മനസ്സിലാക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ ഒരു മെന്റലിസം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കൃത്രിമമായിട്ടുള്ള ചലനങ്ങൾ ഉപയോഗിച്ചുള്ള മെന്റലിസം അല്ല. കണ്ണി നോക്കിക്കൊണ്ട് ഒരു വ്യക്തി എന്തിന് തന്റെ മുന്നിൽ വന്നു, അയാൾ എന്ത് ചെയ്യാൻ പോകുന്നു, അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അയാൾക്ക് പൈസ അവിടെ തിരിച്ചു കിട്ടുമോ, ഇത്തരം കാര്യങ്ങൾ കണ്ണിലൂടെ നോക്കിയും വിഷ്വൽ ചെയ്തുകൊണ്ടും അയാളുടെ ഫുൾ ബോധത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് മൊത്തം തപ്പിക്കാൻ പറ്റും. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. എത്രയാണ് പ്രോഗ്രാംസ് അല്ലേ? ഒറ്റ ക്ലാസ് ആയിട്ട് വേണേ കൊടുക്കും നമ്മൾ, അത് മാത്രം മതി. ദീക്ഷ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നിവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനൽ, അത് കണ്ട് ധാരാളം ആൾക്കാർ നമ്മളിലേക്ക് കണക്ട് ആവുന്നുണ്ട്. ഇപ്പൊ പഴനിയിൽ വെച്ച് നടന്ന നമ്മുടെ ഒരു മഹാപ്രക്രിയ ഉണ്ടായിരുന്നു, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. അപ്പൊ അവിടെ ധാരാളം ആളുകൾ വന്നു. അപ്പൊ അതിൽ ചില ആൾക്കാർ പറഞ്ഞത് PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലൊരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് മോള് പോലെയാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണെന്നാണ്. കാരണം പലതരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നു. അതൊരു വലിയ അപ്രൈസലായിട്ട് ഞാൻ എടുക്കുകയാണ്, അപ്രീസിയേഷനായിട്ട് എടുക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ വരുന്ന ആൾക്കാർ എവിടുന്നൊക്കെയോ നമ്മളുമായിട്ട് കണക്ട് ആവുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ ധാരാളം ആളുകളുടെ വീഡിയോസ് എടുക്കാനായിട്ടുണ്ട്. ഓടിയെത്തുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, കാരണം മറ്റേത് ആഴ്ചയിൽ 3 ദിവസം മാത്രമായിരുന്നു. ഇപ്പം വീഡിയോകളുടെ ബാഹുല്യം കൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഇതിൽ വരുന്നുണ്ട്, പലതരത്തിലുള്ള ജ്ഞാനികൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വ്യത്യസ്തരായ ആൾക്കാരാണ് അല്ലേ? അപ്പോൾ മെൻ ആർ ഡിഫറെൻ്റ് ആസ് റിവേഴ്സ് ആർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നദികൾ എങ്ങനെയാണോ വ്യത്യസ്തമായിരിക്കുന്നത്, അതുപോലെ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാത്തിനും ഒഴുകുന്ന വെള്ളം തന്നെയാണ്, പക്ഷേ എങ്കിലും ഓരോ നദിക്കും ഓരോ ഭാവമുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ ആത്മാവാണ് ഉള്ളതെങ്കിലും നമ്മളെല്ലാവരും വിഭിന്നരായ ആൾക്കാരാണ്. അപ്പോൾ അവരവർക്ക് ചേരുന്ന തരത്തിലുള്ള മാസ്റ്റേഴ്സിനെ നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്കുള്ള ഒരാളിനെ കൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ പുണ്യമാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനൽ എത്തിക്കണം എന്നൊരു റിക്വസ്റ്റ് ഞാനിപ്പോൾ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എല്ലാത്തിനും പ്ലീസ് സബ്സ്ക്രൈബ് അങ്ങനെ വെക്കാറില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നൊരു പുണ്യമാണ് മറ്റുള്ള ഒരാളിലേക്ക് ഒരു പുതിയ അറിവ് എത്തിച്ചു കൊടുക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ കമ്മ്യൂണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായി, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ മാറി, നമ്മൾ പുതിയ ഒരു ഇതിലേക്ക്, ഒരു പുതിയ യുഗപ്പിറവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെയും കൂടി നമുക്ക് ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ യജ്ഞം വേറെ ഇല്ല. തീർച്ചയായും.
തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള മഹാനുഭാവന്മാരായ ഗുരുക്കന്മാർ യഥാർത്ഥത്തിൽ നമ്മുടെ അനുഗ്രഹമാണ്, കാലത്തിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പരിചയപ്പെടുത്താൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാനും കണക്കാക്കുന്നു. അപ്പോൾ ഏവർക്കും ഏറ്റവും നല്ല ജീവിത അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങ് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നന്ദി അങ്ങേക്കും. നമസ്കാരം. നന്ദി. നമസ്കാരം.